നമസ്കാരം. മീഡിയ കമ്പാനിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ ഏറ്റവും വേഗത്തിൽ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുകയും ബന്ധപ്പെട്ട അപേക്ഷകൾ നൽകുകയും ചെയ്യണം. അതോടൊപ്പം തന്നെ ഏതെങ്കിലുമൊക്കെ പദ്ധതി വിവരങ്ങളോ അല്ലെങ്കിൽ പൊതു അറിയിപ്പുകളോ ആണെങ്കിൽ അത് ആ രീതിയിൽ കാണുകയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണം. ഏകദേശം 8 വരുന്ന അറിയിപ്പുകൾ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നു. ഈ ജൂൺ മാസം മുതൽ തന്നെ ആരംഭിക്കുന്ന ക്ഷേമ പദ്ധതി അറിയിപ്പുകളോ അല്ലെങ്കിൽ പൊതു അറിയിപ്പുകളോ ആണിവ. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് തന്നെ സംസ്ഥാനത്ത് വൃക്കരോഗികളെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന ധനസഹായം ഉയർത്താൻ വേണ്ടി ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്. ആഴ്ചയിൽ 1000 രൂപ വരെ ലഭിക്കും. അങ്ങനെ വരുമ്പോൾ ഒരു മാസം നമുക്ക് 4000 രൂപയോളം ഇത്തരത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ധനസഹായമായിട്ട് എത്തിച്ചേരും. വളരെ വൈകാതെ തന്നെ ഇത് പ്രാബല്യത്തിൽ വരികയും തദ്ദേശ സ്വയംഭരണ, അതായത് പഞ്ചായത്ത് അടിസ്ഥാനത്തിലോ മുനിസിപ്പാലിറ്റി അടിസ്ഥാനത്തിലോ നിലവിൽ നമുക്ക് ലഭിക്കുന്ന സഹായത്തിന്റെ, അതായത് ധനസഹായ പരിധി അപ്പോൾ ഉയർത്തുകയും ചെയ്യും. 4000 ആയിട്ട് മാറ്റുന്നതിന് വേണ്ടിയാണ് ഏറ്റവും പുതിയ തീരുമാനം ഇപ്പോൾ കൈക്കൊണ്ടിട്ടുള്ളത്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്തെ റേഷൻ കടകൾ, കെ സ്റ്റോറുകൾ അല്ലെങ്കിൽ കൂടുതൽ വിപുലീകരിച്ച് മാറ്റുന്നതിന്റെ ഭാഗമായിട്ട് ഈ ജൂൺ മാസം മുതലാണ് ഇത്തരത്തിൽ പുതിയ നവീന രീതിയിലുള്ള കെ സ്റ്റോറുകൾ പ്രവർത്തനം ആരംഭിക്കുക. ഈ മാസം അവസാനത്തോടെ അത്തരം രീതിയിൽ പ്രവർത്തനം ആരംഭിക്കും. അതോടൊപ്പം തന്നെയാണ് 60% വരുന്ന റേഷൻ കാർഡുകൾക്ക് ജയ അരികൂടി റേഷൻ കടകൾ വഴി നൽകുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടുള്ളത്. നിലവിൽ നമ്മൾ സപ്ലൈകോയിലൊക്കെ പോയി സബ്സിഡി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നുണ്ട്. ഇതുകൂടി റേഷൻ കടകൾ വഴി വളരെ വൈകാതെ തന്നെ എത്തിച്ചേരും. അതായത് കെ സ്റ്റോറുകൾ വഴിയായിരിക്കും അതിന്റെ വിതരണം നടക്കുക. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്തും അതോടൊപ്പം തന്നെ രാജ്യമെമ്പാടുമുള്ള കർഷകർക്ക് കിസാൻ സമ്മാൻ നിധി എത്തിച്ചേർന്നിട്ടുണ്ട്. മെയ് മാസം 31 വിതരണം ആരംഭിച്ചു. ജൂൺ മാസം 1-2 തീയതികളോടെയൊക്കെ വിതരണം പരിപൂർണ തോതിൽ എല്ലാ മേഖലകളിലും ആരംഭിച്ചിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ടിൽ തുക ക്രെഡിറ്റ് ആയ സന്ദേശങ്ങൾ ഇപ്പോൾ പലർക്കും ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സ്കൂൾ കുട്ടികൾക്ക് വിവിധങ്ങളായിട്ടുള്ള സ്കോളർഷിപ്പുകൾ ലഭ്യമാകുന്നുണ്ട്. ഇപ്പോൾ സ്കൂൾ തുറന്ന പശ്ചാത്തലത്തിൽ ഈ മാസം അവസാനത്തോടെ വിവിധ സ്കോളർഷിപ്പ് പദ്ധതികളിലേക്കുള്ള അപേക്ഷകൾ ആരംഭിക്കും. രക്ഷിതാക്കൾ കൃത്യമായിട്ട് ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും സ്കോളർഷിപ്പ് വാങ്ങുന്നതിന് വേണ്ടി രക്ഷിതാവിന്റെയും വിദ്യാർത്ഥിയുടെയും പേരിലുള്ള ജോയിന്റ് ബാങ്ക് അക്കൗണ്ടുകൾ ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കുകളിൽ ആരംഭിക്കുകയും വേണം. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം വാങ്ങുന്ന എല്ലാ കർഷകരും അവരുടെ കൃഷിഭൂമി വേരിഫൈ ചെയ്യേണ്ടത് ആവശ്യമാണ്. നിലവിൽ സംസ്ഥാന സർക്കാരിന്റെ AIMS പോർട്ടലിലേക്ക് കൃഷിഭൂമി, അതായത് ലാൻഡ് വേരിഫിക്കേഷൻ നടത്തണം. ഇതിനുശേഷം ഇത് കേന്ദ്ര സർക്കാരിലേക്ക് കൊടുക്കേണ്ടത് ആവശ്യമാണ്. കിസാൻ സമ്മാൻ നിധിയുടെ 12-ാം ഗഡു ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ അതിനുശേഷം മാത്രമായിരിക്കും ഇത്തരം ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരുക. ഇപ്പോൾ ഭൂരിഭാഗം കർഷകരും ലാൻഡ് വേരിഫിക്കേഷൻ നടത്തുന്ന സമയമാണ്. ഈ തന്നാണ്ട് വർഷത്തെ കരമടച്ച രസീത്, ബാങ്ക് പാസ്ബുക്ക് തുടങ്ങിയവയെല്ലാം ഇതിന്റെ പ്രധാന രേഖകളാണ്. നിലവിൽ അക്ഷയ, ജനസേവ, മറ്റ് ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങളിൽ ഇവ സമർപ്പിക്കാം. അതോടൊപ്പം തന്നെ കിസാൻ സമ്മാൻ നിധിയുടെ EKYC എന്ന് പറയുന്ന പുതുക്കൽ നിർവഹിച്ചിട്ടില്ലാത്ത കർഷകരും ഇത് നിർവഹിക്കേണ്ടതാണ്. രണ്ടു തരത്തിലുള്ള വേരിഫിക്കേഷനുകൾ ഇപ്പോൾ നടന്നു വരുന്നു, ലാൻഡ് വേരിഫിക്കേഷനും EKYC അപ്ഡേറ്റും. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്തെ ലൈഫ് മിഷൻ പദ്ധതിയിലേക്കുള്ള റിസൾട്ട് പ്രഖ്യാപനം ജൂൺ മാസം 10-ാം തീയതി ഉണ്ടാകും. ഏകദേശം 9 ലക്ഷത്തിൽ പരം ഗുണഭോക്താക്കളുടെ പ്രാഥമിക പട്ടികയാണ് ആദ്യഘട്ടത്തിൽ പ്രസിദ്ധീകരിക്കുന്നത്. പഞ്ചായത്ത് അടിസ്ഥാനത്തിലും മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലും കരണ്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനൊക്കെ വാങ്ങുന്ന ഗുണഭോക്താക്കളിൽ അനർഹരെ കണ്ടെത്തുന്നതിനും അവർക്ക് നോട്ടീസ് നൽകുന്നതിനുമുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടിരുന്നു. ജൂൺ മാസം മുതൽ ഇത്തരത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് 1 മാസം മുൻപ് തന്നെ നോട്ടീസ് എത്തുകയും അതിനുശേഷം തൊട്ടടുത്ത മാസം മുതൽ പെൻഷൻ തടയപ്പെടുകയും ചെയ്യും. കർശന പരിശോധനകളാണ് ഇതിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന വ്യാപകമായിട്ട് സർക്കാർ ഇപ്പോൾ നടത്താൻ പോകുന്നത്. സാമ്പത്തിക പ്രതിസന്ധി ഒഴിവാക്കുന്നതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇത്തരം നടപടികൾ. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, സംസ്ഥാനത്ത് അസംഘടിത മേഖലയിലുള്ള തൊഴിലാളികൾക്കും കുടുംബശ്രീ അംഗങ്ങൾക്കും ഒരുമ എന്ന് പറയുന്ന ഒരു ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നു. 2 ലക്ഷം രൂപ വരെ പരമാവധി ധനസഹായം ലഭിക്കുന്ന ഒരു പദ്ധതിയാണിത്. കഴിഞ്ഞ ദിവസം ഇതിനെപ്പറ്റി നമ്മൾ വീഡിയോയിലൂടെ കൃത്യമായിട്ട് പങ്കുവച്ചിരുന്നു. പ്രിയപ്പെട്ടവരിലേക്ക് ഈ അറിയിപ്പുകൾ നിങ്ങൾ ഷെയർ ചെയ്തിരിക്കുക. ഏതെങ്കിലുമൊക്കെ ഗുണഭോക്താക്കൾ പദ്ധതിയുടെ ഗുണഭോക്താക്കളാണ് എങ്കിൽ അവർക്ക് ഒരുപാട് പ്രയോജനകരമാകുന്ന ഒരു വീഡിയോ ആണിത്. വാർത്തകൾ ഷെയർ ചെയ്യുക. വിവിധ പദ്ധതി അറിയിപ്പുകൾക്ക് നമ്മുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുകയും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുകയും ചെയ്യുക. പ്രധാന അറിയിപ്പുകളുമായിട്ട് മറ്റൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതരം ജോസ് സൈനിങ് ഓഫ്.